നമസ്കാരം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ആശുപത്രികൾക്ക് അവധി നൽകിയ വിഷയത്തിൽ വിമർശനവുമായി ശശി തരൂർ പ്രാർത്ഥിക്കേണ്ടവർക്ക് പോയി പ്രാർത്ഥിക്കാമെന്നും അല്ലാത്തവർക്ക് ചടങ്ങ് ടിവിയിൽ കാണാമെന്നും രോഗികളെ ബുദ്ധിമുട്ടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും തരൂർ നടത്തി അയോധ്യ ചടങ്ങ് രാഷ്ട്രീയവേദി പോലെയെന്നും ബി ജെ പിയുടെ ഉദ്ദേശം എപ്പോഴും രാഷ്ട്രീയം തന്നെ ആയിരുന്നുവെന്നും തരൂർ വിമർശിച്ചു തിങ്കളാഴ്ച പ്രധാനമന്ത്രി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഫെബ്രുവരി പതിനാലിന് അബുദാബിയിലും ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും അതുകഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും തരൂർ പറഞ്ഞു ഹിന്ദുത്വം ഉയർത്തിയാകും ബിജെപി പ്രചാരണമെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നാണ് തരൂർ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി മത്സരിച്ചത് വികസനത്തിന്റെ പേരിലാണ് ഗുജറാത്തിനെ ഒരു സമ്പന്ന സംസ്ഥാനമാക്കിയതുപോലെ രാജ്യത്തെ മാക്കുമെന്ന് പറഞ്ഞു അത് നടന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം ശേഷം എന്തെല്ലാം നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇതെല്ലാം കാരണമാണ് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തിൽ പറഞ്ഞു ഭാരതത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞ് പാകിസ്ഥാനെതിരായ മിന്നലാക്രമണം ഉയർത്തിയാണ് അന്ന് അദ്ദേഹം ജയിച്ചത് ഇതിനുശേഷമാണ് ചൈന നമുക്ക് തിരിച്ചടി തന്നത് ആ ഭൂമി കൂടി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സർക്കാർ എങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സർക്കാർ വികസന വിഷയത്തിലും പരാജയപ്പെട്ടു ആ മുദ്രാവാക്യം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ദേശീയ സുരക്ഷയെക്കുറിച്ച് അവർക്ക് പറയാനുള്ള അവകാശമില്ല കാരണം എല്ലാവരും ചൈനയെ ചൂണ്ടിക്കാട്ടും അപ്പോൾ പിന്നെ ഒറ്റ വിഷയമേ ബാക്കിയുള്ളൂ ഹിന്ദുത്വ വിഷയത്തിലായിരിക്കും അവരുടെ പ്രചാരണം എന്നതിൽ ഒരു സംശയവുമില്ല അതിന്റെ പേരിൽ ചിലർക്ക് വോട്ട് ചെയ്യാൻ തോന്നി അതിൽ നമുക്കൊന്നും ചെയ്യാൻ തരൂർ വിശദീകരിച്ചു ഞങ്ങൾക്ക് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ പത്ത് വർഷം മുമ്പ് തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്നും തരൂർ ചോദിച്ചു അതേസമയം പ്രതിഷ്ഠാചടങ്ങുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം കടത്തോടെ തീരുമാനം പിൻവലിച്ച് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രംഗത്ത് വന്നു അവധി ഉത്തരവ് വിവാദമായ സാഹചര്യത്തിലാണ് ഇത് പിൻവലിച്ചത് നേരത്തെ ഒ പി വിഭാഗങ്ങൾ തിങ്കളാഴ്ച രണ്ട് മുപ്പത് വരെ അടച്ചിടാനായിരുന്നു തീരുമാനം ഇതിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനവും പ്രതിഷേധവും ഉയർന്നതോടെയാണ് എയിംസ് തീരുമാനം തിരുത്തിയത് രോഗികൾക്ക് അടിയന്തര ആശ്വാസം എത്തിക്കാൻ ആവശ്യമായ ക്രിട്ടിക്കൽ കെയർ ക്ലിനിക്കുകളെല്ലാം സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഒപി വിഭാഗങ്ങൾ അടച്ചിടാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എയിംസ് അധികൃതർ അടച്ചിടൽ തീരുമാനം പിൻവലിച്ചത് രോഗികൾക്ക് ഉണ്ടാകാനിടയുള്ള അസൗകര്യം കണക്കിലെടുത്താണ് അവധിക്കുള്ള ഉത്തരവ് പിൻവലിക്കുന്നതെന്നാണ് അറിയിപ്പ് നാളെ ഒ പി വിഭാഗം ഉൾപ്പെടെ പതിവ് പോലെ പ്രവർത്തിക്കും ഭുവനേശ്വർ എയിംസും നാളെ ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിരുന്നു എയിംസിലെ ജീവനക്കാർക്ക് കൂട്ടാവധി നൽകിയതിനെതിരെ രാജ്യസഭാ എം പി കവിൽ സിബൽ രംഗത്ത് വന്നിരുന്നു രാമരാജ്യത്ത് ഇതൊരിക്കലും സംഭവിക്കില്ലെന്ന് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം എയിംസിലെ ഒ ജനുവരി ഡി ജനുവരി ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ അടച്ചിടും രാമരാജ്യത്ത് ഇതൊരിക്കലും സംഭവിക്കില്ല എന്നായിരുന്നു കവിൽ സിബൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും എത്തി എല്ലാ ദേശീയ അവധി ദിനങ്ങളിലും എയിംസിലെ ഒപി അടച്ചിടാറുണ്ട് ഞായറാഴ്ചകളിലും ാണ് എന്നാൽ ചികിത്സാ സഹായം ആരോപണത്തിന് മുന്നിൽ രാഷ്ട്രീയ ദുരുദേശമാണെന്ന് വ്യക്തമെന്നായിരുന്നു കപിൽ സിബിലിന്റെ കുറിപ്പിന് താഴെ പലരും കമന്റ് ചെയ്തത് അതേസമയം പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിൽ അവധി പ്രഖ്യാപിച്ചതിൽ മാറ്റമില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി വന്നെങ്കിലും രോഗികൾക്ക് ബുദ്ധിമുട്ട് വരാതെ നോക്കുമെന്ന ആശുപത്രി അധികൃതരുടെ ഉറപ്പ് ഹൈക്കോടതി അംഗീകരിച്ചു അടിയന്തര ശസ്ത്രക്രിയകൾ നടത്താനുള്ള ആളുകൾ രാവിലെ ഡ്യൂട്ടിക്ക് ഉണ്ടാകുമെന്നും ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും ആശുപത്രി അധികൃതർ ഉറപ്പ് നൽകി